എല്ലാവർക്കും ഡിജിറ്റ് മേളത്തിന് മറ്റൊരു അൺബോക്സിങ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനാണ് ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഗാലക്സി M20 എന്ന സ്മാർട്ട് ഫോണാണ്. ഓൾറെഡി നമ്മൾ M10 അൺബോക്സിങ് ചെയ്ത് കഴിഞ്ഞു, ഇത് M20 ആണ്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണുകൾ January 26-27 തീയതികളിൽ ഇന്ത്യൻ വിപണിയിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെയുണ്ട്, കൂടാതെ ഇതിൻ്റെ കുറച്ച് സ്പെക്സ്, മെയിൻ സ്പെക്സ് ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് M20 ഓൾറെഡി ഞാൻ ബോക്സ് അഴിച്ചതാണ്. സോ ഇതാണ് ഡിവൈസ്, ഒരു ബജറ്റ് സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഡുവൽ ക്യാമറയിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ഒരു ബജറ്റ് സ്മാർട്ട് ഫോൺ തന്നെയാണ്. under 15,000 വാങ്ങിക്കാവുന്ന ഒരു ഫോൺ കൂടിയാണ് ഇത്. അപ്പോൾ ഇതാണ് സാംസങ്ങിൻ്റെ ഗാലക്സി M20 എന്ന സ്മാർട്ട് ഫോൺ. ഓക്കെ, നമുക്കിപ്പം ചാർജറുണ്ട്, ഓക്കെ. ചാർജറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാലും ഇതിൻ്റെ വില under 15,000 ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ 5000 mAh ബാറ്ററി ലൈഫാണ്, വിത്ത് ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതൊരു ബെനിഫിറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ബോക്സിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിന് ഇതിൻ്റെ ഓക്കെ ബാക്ക് സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ട്, അവർ കുറച്ച് സ്പെക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇൻഫിനിറ്റി വി ഡിസ്പ്ലേ, 6.3 ഇഞ്ചിൻ്റെ Infinity FSD+ Infinity V Display. ഒപ്പം 13+5 MP ബാക്ക് ക്യാമറ, സെൽഫി 8 MP, 5000 mAh ഫാസ്റ്റ് ചാർജിങ് ബാറ്ററി ലൈഫ്, Exynos 7904 പ്രോസസ്സറിലാണ് ഇതിൻ്റെ പ്രവർത്തനം. ഒപ്പം 4GB റാം ഉണ്ട്, 64GB ഇൻറ്റർണൽ സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഡുവൽ ക്യാമറ ആണ് ഇത് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഒപ്പം ഒരു സാംസങ്ങിൻ്റെ ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ്. നമുക്ക് സാംസങ്ങിൻ്റെ ഫോണുകളെല്ലാം തന്നെ ഇപ്പോൾ അറിയാം, അവരിറക്കുന്ന മോസ്റ്റ്ലി സ്മാർട്ട് ഫോണുകൾ ഒരു സ്റ്റാൻഡേർഡ് ഡുവൽ ക്യാമറയിൽ വാങ്ങിക്കാവുന്ന സ്റ്റാൻഡേർഡ് സ്മാർട്ട് ഫോണുകളെല്ലാം തന്നെ 15,000 എബോവ് ആണ്. പക്ഷേ ഇത് under 15,000 വാങ്ങിക്കാവുന്ന ഒരു ഡിവൈസ് കൂടിയാണ്. അപ്പോൾ ജസ്റ്റ് ക്യാമറയൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാതെ, ക്യാമറയിൽ പനോരമ, പ്രോ, ബ്യൂട്ടി, ലൈഫ് ഫോക്കസ്, കുറേ ഓപ്ഷനുകൾ അവർ നൽകിയിട്ടുണ്ട്. അങ്ങനെ ലൈഫ് ഫോക്കസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ബ്യൂട്ടി, പനോരമ, പനോരമ എടുക്കാൻ പറ്റില്ല ഇപ്പോൾ. അപ്പം പ്രോ, ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റി, അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെയുണ്ട്. നമുക്ക് ഇതിൻ്റെ റിവ്യൂസ് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഡിവൈസിൻ്റെ വില ഇപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കില്ല. എങ്കിൽ കൂടി ഇതിൻ്റെ MRP എഴുതിക്കുന്നത് 13,390 രൂപയാണ് MRP എഴുതിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു റേഞ്ചിൽ താഴെയായിരിക്കും ഈ സ്മാർട്ട് ഫോണുകൾ വരിക. ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ പുറത്തിറങ്ങുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. പക്ഷേ എന്താ പറയുക, നമുക്കിപ്പോൾ അറിയാം ഷൗമിയുടെ റെഡ്മി നോട്ട് 7 ഒക്കെ പുറത്തിറങ്ങുന്ന ഒരു 48 MP ക്യാമറയിൽ under 15,000 വാങ്ങിക്കാവുന്ന ഫോണുകൾ തന്നെയാണ്. അപ്പോൾ ആ സ്മാർട്ട് ഫോണുകൾ പുറത്തിറങ്ങിയാൽ ഈ സാംസങ്ങിൻ്റെ M20 സ്മാർട്ട് ഫോണുകൾ എത്രമാത്രം ഇന്ത്യൻ വിപണിയിൽ വാണിജ്യം കൈവരിക്കുമെന്ന് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. ബിക്കോസ് തീർച്ചയായിട്ടും നമ്മൾ ഒരു ബെറ്റർ ഓപ്ഷൻ നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അങ്ങോട്ടേ നമ്മൾ പോവുകയുള്ളൂ. സോ ലെറ്റ്സ് സീ, നമുക്ക് ഇതിൻ്റെ റിവ്യൂസ് മനസ്സിലാക്കിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തും. അപ്പോൾ ഡയറക്റ്റ് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.